പത്തനംതിട്ട എലന്തൂരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പേപ്പർ വ്യവസായശാലയുടെ പ്രവർത്തനം നിലച്ചിട്ട് 7 വർഷങ്ങൾ പിന്നിടുന്നു. മാറി മാറി വന്ന സർക്കാരുകളുടെ അനാസ്ഥയും കെടുകാരിസ്ഥതയുമാണ് വ്യവസായശാല അടച്ചുപൂട്ടാൻ കാരണമായത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഓഫീസ് ഫയലുകൾ ഉൾപ്പെടെയുള്ള പേപ്പർ വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായശാലയായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിൽ പ്രവർത്തിച്ചിരുന്നത്. 60 വർഷങ്ങളോളം പ്രവർത്തിച്ച ഈ സ്ഥാപനം ഇന്ന് കെട്ടിടം മാത്രമായി അവശേഷിക്കുന്നു. 150ലധികം തൊഴിലാളികൾക്ക് ആശ്രയമായിരുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 7 വർഷങ്ങൾ പിന്നിടുന്നു. മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥ തന്നെയാണ് സ്ഥാപനം അടച്ചുപൂട്ടാൻ കാരണമായത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള സർക്കാർ ഓഫീസുകളിലേക്കുള്ള ഫയൽ ബോർഡുകൾ ഇവിടെ നിന്നാണ് നിർമ്മിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് പൂർണ്ണമായിട്ടും നിലച്ചുപോയി. അത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ്, അതിനുവേണ്ടി സർക്കാരുകളും ബോർഡുകളും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നിലച്ചു പോയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് TP ഗോപാലപിള്ള എന്നയാൾ സൗജന്യമായി നൽകിയ 3.5 ഏക്കർ സ്ഥലത്ത് ഖാദി ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. പേപ്പർ നിർമ്മാണങ്ങൾക്ക് പുറമെ നൂൽനൂൽപ്പ്, മെഴുകുതിരി നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങളും ഈ സ്ഥാപനത്തിൽ നടന്നിരുന്നു. അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവവും തൊഴിലാളികൾക്ക് വേതനം നൽകാത്ത അവസ്ഥയുമൊക്കെയാണ് സ്ഥാപനം പൂട്ടിക്കെട്ടാൻ കാരണമായത്. വർഷങ്ങളായി അധികാരികളാരും തിരിഞ്ഞു നോക്കാതായതോടെ കാട് കയറി നാശനോന്മുഖമായിരിക്കുകയാണ് കെട്ടിടങ്ങൾ. സർക്കാരുകളുടെ അനാസ്ഥയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും മൂലം അനാഥമാക്കപ്പെട്ട മറ്റൊരു വ്യവസായ സ്ഥാപനം കൂടി. 150ലധികം തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിലെ ഈ പേപ്പർ നിർമ്മാണശാല. ഹരികൃഷ്ണയ്ക്കൊപ്പം ഗോകുൽ PR, ജനം, പത്തനംതിട്ട.